السلام عليكم ورحمة الله. النعت حين يكون جملة نعت الحقيقي أدهي بولا نعت السببين كورچك نمولا ممبتت پاڑت لئے پورنو نعت الحقيقي اندان سببي اندان أبدا نعت من نوت نوت ينگن يوكي پندودر من نوكي پورنو إنه چري يري پاڑانا أدماي بند بطت دن النعت حين يكون جملة نعت جملة آئت ورم ورم أبي يندوكي آنا سمبابنگل ينگن يانا سمبابنگل نوكام أوكي അന്നാത്തു നാത്ത് ഹീനയക്കുന്ന ജുംലത്തൻ ജുംലയായി വരുമ്പോൾ ആദ്യം ഒരു കായിത വയ്ക്കോ. കായിത കണ്ട തന്നെ മനസ്സിലാവും ചെറിയ സാധനമാണ്, അപ്പം അത്രമാത്രമേ ഈ പാഠത്തിൽ പറയുന്നുള്ളൂ. അൽ ജുമലു ബഅദ നക്കിറാത്തി, നക്കിറകൾക്ക് ശേഷമുള്ള ജുംലകളൊക്കെ സിഫാത്തുൻ, അത് സിഫത്തുകളാണ് നാത്തുകളാണ്. ഓക്കെ. ബഅദൽ മഅരിഫി, മഅരിഫക്ക് ശേഷമാണ് ജുംലയെങ്കിൽ അത് അഹ്വാലുൻ, ഹാലുകളാണ്. അപ്പോൾ എന്തല്ല ഒരു ജുംല ഉള്ളത് അതിൻ്റെ മൻഊത്തായിട്ട് വരുന്നത് അതിൻ്റെ മുമ്പുള്ളത് മരി നെക്കിറയാണെങ്കിൽ ഈ ജുംല എന്തായിരിക്കും? സിഫത്തായിരിക്കും, അതായത് നാത്തായിരിക്കും. ഇനി മൈരിഫക്ക് ശേഷമാണ് ജുംല ഉള്ളതെങ്കിൽ ഹാലായിരിക്കും. ഓക്കെ. അപ്പോൾ അൽ ജുമല ബഅദ നക്കിറാത്തി, നക്കിറകൾക്ക് ശേഷമുള്ള ജുംലകൾ സിഫാത്തുൻ, അത് നാത്തുകളായിരിക്കും അല്ലെങ്കിൽ സിഫത്തുകളായിരിക്കും. അപ്പോൾ ബഅദൽ മഅരിഫി, മഅരിഫകൾക്ക് ശേഷമുള്ള ജുംലകൾ അഹ്വാലുൻ, ഹാലായിരിക്കും, ഹാലായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. എന്താണ് മഅരിഫ്, എന്താണ് നക്കീർ അറിയാലോ? അല്ലുള്ള ഇസ്മുകൾ അല്ലെങ്കിൽ അറിയപ്പെട്ട ഇസ്മുകൾ, അതൊക്കെ അലമുകൾ, അതൊക്കെ മഅരിഫയാണ്. അല്ലൊന്നും ഇല്ലാതെ വെറും റജുലുൻ അല്ലെങ്കിൽ വലതുൻ, അതുപോലത്തെ സാധനങ്ങൾ നക്കീറയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉദാഹരണം കൂടി നോക്കാം. ഹാദ, ഇതാകുന്നത് അമലുൻ, ഒരു പ്രവർത്തനമാണ്. നാഫിയൻ, ഉപകാരമുള്ള, അത് അമലുൻ നാഫിയൻ. സാധാരണ നേരത്തിനുള്ള ഉദാഹരണമാണ്, നേരത്തെ ജുംലയായിട്ട് വന്നൊന്നുമല്ല, മുമ്പത്തേതാണ്, മുഫ്രദായിട്ട് വരുന്നത്. ഇനി ഇപ്പുറം നോക്കിയോ. ഹാദ അമലുൻ, ഇതൊരു ജോലിയാണ്. എം ഫോ, ഉപകാരപ്പെടുന്ന ജോലിയാണ്. എം ഫോ, ഫീല് വന്നു. ഫീല് വന്നാൽ എന്താ? ഫീല് വന്നാൽ തന്നെ ജുംലയായി. ഇനി കുറേ വേർഡുകളൊന്നും വേണ്ട. ഫീല് വന്നാൽ തന്നെ എന്താണ്? ആ ഫീല് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ജുംലയായി. അപ്പോൾ ഹാദ അമലുൻ, ഇതൊരു പ്രവർത്തനമാണ്. അതിൻ്റെ സിഫത്ത് ഏതാണ്? എം ഫോ, ഉപകരിക്കുന്ന. അപ്പോൾ ഇവിടെ ജുംല വന്നു, എം ഫോ എന്ന ജുംല വന്നു. എന്തിൻ്റെ ശേഷം? അമലുൻ എന്ന നക്കിറയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ എം ഫോ എന്ന ജുംല എന്താണ്? സിഫത്താണ് അല്ലെങ്കിൽ നാത്താണ്. ഓക്കെ. ഓക്കെ അല്ലേ. അതേപോലെ അബ്സർ തു റജുലൻ യസ്ബഹു, ആ ഒന്നാമത്തെ കളിയിലുള്ള ഫുള്ള് എന്താണ്? സാധാരണ മുമ്പ് പഠിച്ച നാത്തിന് ഉദാഹരണമാണ്. ഈ രണ്ടാമത്തെ സൈഡുള്ള ഇപ്പുറ സൈഡുള്ളത് ഈ പാഠത്തിനുള്ള ഉദാഹരണമാണ്. അബ്സർ തു, ഞാൻ കണ്ടു, റജുലൻ, ഒരു പുരുഷനെ കണ്ടു, യസ്ബഹു, നീന്തുന്നതായിട്ട്. അപ്പോൾ യസ്ബഹു എന്നത് സിഫത്താണ്. എന്തിൻ്റെ? റജുലൻ എന്നതിൻ്റെ. അതായത് ഈ ജുംലയായിട്ട് വന്നു യസ്ബഹു. ജുംലയായിട്ട് പറഞ്ഞാൽ കുറേ വേർഡ് പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഫീലായിട്ട് വന്നാൽ തന്നെ എന്താണ്? ജുംലയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഫായിലെല്ലാം ഉണ്ട് അല്ലേ. യസ്ബോൻ്റെ ഉള്ളിൽ അമീർ മുസ്തഫീർ ഇല്ല, ഹുവ. അപ്പോൾ അതിൻ്റെ ഫായിലെല്ലാം ഇല്ലുണ്ട്, ഫീലും ഫായിലെല്ലാം ഒന്നും തന്നെ ഉണ്ട്. അപ്പോൾ അത് ജുംലയാണ്. നലർത്തു, ഞാൻ നോക്കി, ആ സഫീനത്തിൻ, ഒരു കപ്പലിലേക്ക് നോക്കി, എങ്ങനെയുള്ള തകരിക്കു, മുങ്ങുന്ന കപ്പലിലേക്ക്. മലായോമൻ, ഒരു ദിവസം കഴിഞ്ഞു, ഹുറുഹു, ആ ദിവസത്തിൻ്റെ ചൂടാകുന്നത് ശദീദുൻ, ശക്തമായതാണ്. ഓക്കെ. അപ്പോൾ യൗമുൻ എന്നത് എന്താണ്? നെക്കിറയാണ്. അതിൻ്റെ ശേഷം ഏതോ ഒരു ദിവസം അല്ലേ. അതേപോലെ മുമ്പ് പറഞ്ഞ ഇലാസഫിന, ഏതോ ഒരു കപ്പൽ, റജുലൻ, ഏതോ ഒരു പുരുഷൻ. അതാമൽ, ഇതൊരു പ്രവർത്തനമാണ്. എങ്ങനെയുള്ള പ്രവർത്തനം? എം ഫോ, ഉപകരിക്കുന്ന. ഓക്കെ. അപ്പോൾ ഇവിടെ ഹുറുഹു ശദീദുൻ, യൗമിൻ്റെ വിശേഷണമാണ് ഈ ജുംല. ഏത്? ഹുറുഹു ശദീദുൻ എന്ന ആ ഒരു ജുംല യൗമുൻ എന്നതിൻ്റെ ഞാത്താണ്, വിശേഷണമാണ്. സിഫത്ത് എന്ന് പറയാൻ കാരണം എന്ത്? അത് നെക്കിറയാണ്. നെക്കിറ കേസ് യൗമ എന്നത് നെക്കിറയാണ്. അതിൻ്റെ ശേഷം വന്ന ജുംലയാണ് ഇത്. ഔക്കത്തു, ഞാൻ കത്തിച്ച മിസ്ബാഹൻ, ഏതോ ഒരു വിളക്കിനെ. എങ്ങനെയുള്ള വിളക്കാണ്? നൂറുഹു, അതിൻ്റെ പ്രകാശമാകുന്നത് കവിൻ, ശക്തമായതാണ്. നൂറുഹു കവിൻ എന്നത് സിഫത്താണ്. എന്ത്? മിസ്ബാഹ് എന്ന നെക്കിറയുടെ. ഓക്കെ. നസീദ്, നമുക്ക് വേട്ടയാടാം, ഫീ ബിർക്കത്തിൻ, ഒരു കുളത്തിൽ. ബിർക്കത്ത്, കുളത്തിൽ. സമക്കുഹ, ആ കുളത്തിലെ വെള്ളമാകുന്നത് കസീറുൻ, സോറി, സമക്ക്, മത്സ്യമാകുന്നത്, ആ കുളത്തിലെ മത്സ്യമാകുന്നത് കസീറുൻ, അധികരിച്ചതാകുന്നു. ബിർക്കത്ത് എന്ന നേരത്തിന് ശേഷം വന്ന ജുംലയാണ് സമക്കുഹ കസീറുൻ. അതുകൊണ്ട് ഇത് സമക്കുഹ കസീറുൻ എന്നത് നേരത്താണ്. ഓക്കെ. പിന്നീട് നസീദു ഫിൽ ബിർക്കത്തി, ഫിൽ ബിർക്കത്തി എന്ന് വന്ന് വിചാരിക്കുക. ഫിൽ ബിർക്കത്തി സമക്കുഹ കസീറുൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സമക്കുഹ കസീറുൻ ഹാലായിട്ട് വരും. ഓക്കെ. അബ്സർത്തു റജുല നെസ്ബു, അവിടെ അബ്സർത്തു അർ റജുല യസ്ബഹു എന്ന് പറഞ്ഞാൽ യസ്ബഹു എന്തായിരിക്കും? ഹാലായിരിക്കും. കാരണം അർ റജുൽ എന്നത് മഅരിഫാണ്.
പക്ഷെ ഇവിടെ പറഞ്ഞത് റജുൽ എന്നാണ്, നെക്കിരയായിട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ ശേഷമുള്ളത് സിഫത്താണ് നാത്താണ്. ഓക്കെ, അപ്പം ഇതേ ഉള്ളൂ ഈ പാഠത്തിൽ. ഇനി ഒന്ന് രണ്ട് തമ്പീനും കൂടി തരുന്നുണ്ട്, അതും കൂടി ഇരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.